Hello friends, Technique Banalathilekku veendum swagatham. Innu nammal mattoru unboxing aayittanu vannirikkunnu. Idana nammude illathu valare affordable alle entry level smartphone aanu. Veru 6249 rupees, adayathu 6249 rupees nu namukku kittana oru budget entry level smartphone aanu. Poco C50 ennu oru phone aanu. Idu rendu variantilana varunathu. 2GB RAM 32GB storage, 3GB RAM 32GB storage. Adinte pricing aanu 6242 rupees. I have a new variant. പിന്നെ ഹൈ പെർഫോമൻസ് വിത്ത് എൽ പി ഡി ഡി ആർ 4X RAM ആണ്. ഡ്യുവൽ വോൾട്ടി വിത്ത് വോയിസ് ഓർ വൈഫൈ ഉണ്ട്. ഡെഡിക്കേറ്റഡ് എസ് ഡി കാർഡ് സപ്പോർട്ടും ഉണ്ട്. അതേപോലെ അപ് ടു 512GB എക്സ്പാൻഡബിൾ സ്റ്റോറേജും ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ഡിവൈസ് എന്ന് പറയാം. ഇതിൻ്റെ പ്രൈസിങ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് റോയൽ ബ്ലൂ 3GB RAM 32GB സ്റ്റോറേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് പോക്കോ എന്ന് എഴുതി തരണം. ഫോണ് പുറത്തേക്ക് എടുക്കാം. അത് കഴിഞ്ഞ് ബാക്കി എന്തൊക്കെ വരുന്ന കൂടി നോക്കാം. നമുക്കിവിടെ ഒരു 10 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് 10 വോൾട്ട് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു മൈക്രോ USB പോർട്ടാണ് വരുന്നത്. അത് പ്രോബ്ലി ഒരു ഡൗൺ സൈഡായിട്ട് വേണി പറയാം. മൈക്രോ USB ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് പ്രോബ്ലി അത് നമുക്ക് ക്ഷമിക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് മാനുവലും വാറണ്ടി കാർഡാണ്. ഇതുണ്ടല്ലേ ട്രിപ്പിൾ സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി പിന്നെ ഇതിനകത്ത് സാർ വാല്യൂ എഴുതിയിട്ടുണ്ടല്ലേ 0.86 ആണ് ഹെഡ് സാറ്, ബോഡി സാർ 0.83. കുഴപ്പമില്ലാത്ത ഇതാണ്. ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. കേസോ ബാക്കി വേറെ ഒന്നും തന്നെ ഇല്ല. ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് പോക്കോ C50. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് ഡിസൈൻ നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ആസ്പെക്ട്. നല്ലൊരു ലെതർ സ്റ്റൈൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു സോളിഡ് ബിൽഡാണ്. ഇവിടെ ഒരു ഫിംഗർ പ്രിൻറ് സെൻസർ കാണാം. ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 8+ ഡെപ്ത് സെൻസർ അല്ലെങ്കിൽ ഒരു QVGA സെൻസറാണ്. AI ക്യാമറ നീതിയാണ്. LED ഫ്ലാഷാണ്. പോക്കോ നീതിയാണ്. ഈ ബ്ലൂ കളറും ഈ ഫിനിഷും നല്ല സ്റ്റേഡി ഫിനിഷാണ്. ഒരു ബജറ്റ് സ്മാർട്ട് ഫോണിന് വേണ്ട ഒരു നല്ല സ്റ്റേഡി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കിതിൻ്റെ ഡിസൈനും അതേപോലെ ഈ മാറ്റ് ഫിനിഷും ഇഷ്ടപ്പെട്ടു. ഒരു ലെതർ ലൈക്ക് ഫിനിഷാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് പവർ ആൻഡ് വോളിയൂം കീസ് ആണ് വരുന്നത്. ഇവിടെ സിം ട്രേ ഞാൻ നേരത്തെ പറഞ്ഞു, SD കാർഡ് സപ്പോർട്ടും ഉണ്ട്. ഇവിടെ ഒരു സ്പീക്കർ യൂണിറ്റ് കാണാം. താഴെ മൈക്രോ USBയും അതേപോലെ 3.5mm ഓഡിയോ ജാക്ക് വരുന്നത്. ഇനി നമ്മൾ പവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. 5MP ക്യാമറയാണ്. ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ബെസൽസ് കുഴപ്പമില്ല. താഴത്തെ ബെസൽസ് കുറച്ചധികമാണ് എങ്കിലും ഒരു ബജറ്റ് അല്ലെങ്കിൽ എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിന് വേണ്ട ഒരു ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. നല്ലൊരു ഇൻഹാൻഡ് ഫീലും ഉണ്ട്. നല്ല സോളിഡ് ഡിവൈസ് എന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ആ മെറ്റീരിയൽ ഫിനിഷ് ഉണ്ടാകാൻ തന്നെ നമുക്ക് നല്ലൊരു ഇൻഹാൻഡ് ഫീല് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും. ഡിസ്പ്ലേ IPS LCD പാനലാണ്. ഇതിനകത്ത് പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് പ്രൊട്ടക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. നല്ല ടച്ച് റെസ്പോൺസാണ്. സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഫോൺ ആയതുകൊണ്ട് വ്യൂയിങ് ആംഗിൾസ് കുഴപ്പമില്ല. അതേപോലെ ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്താണ്. നല്ല കളേഴ്സ് ആയിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് ലെവൽസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇത് നമുക്ക് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ആൻഡ്രോയിഡിൻ്റെ ഗോ എഡിഷൻ ആണ്. അപ്പോൾ ഗോ എഡിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റ് UI ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സ് എടുക്കാം. ഇതുണ്ടല്ലേ ബേസിക് UI ആണ്. സിസ്റ്റം അബൌട്ട് ഫോൺ എടുക്കാം നമുക്ക്. അബൌട്ട് C50 ഇതുണ്ടല്ലേ ആൻഡ്രോയിഡ് ഗോ എഡിഷൻ ആണ്. 12 എഡിഷൻ ആണ് വരുന്നത്. നമുക്കുള്ള ഇത് 3GB RAM ആണ് വരുന്നത്. അപ്പോൾ ഗോ എഡിഷൻ എന്ന് വെച്ചാൽ ബജറ്റ് അല്ലെങ്കിൽ എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺസിന് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെ ലൈറ്റ് വെയ്റ്റ് വേർഷൻ ആണ്. അപ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ഇതിനകത്ത് MIUI അല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല റെസ്പോൺസീവ്നെസ് ഉണ്ട്. ആക്ച്വലി ഒരു ബജറ്റ് ഡിവൈസ് ആണെങ്കിൽ നല്ലൊരു റെസ്പോൺസീവ്നെസ് ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഗോ എഡിഷൻ ആയതുകൊണ്ടാണ് ആ റെസ്പോൺസീവ്നെസ് വരുന്നത്. പ്രത്യേകിച്ച് കണ്ടില്ല സെറ്റിംഗ്സ് എടുത്താലും. ബാക്കി നമുക്ക് കുറച്ച് കസ്റ്റമൈസേഷൻസ് ഉണ്ട്. കാരണം തീംസും ബേസിക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എങ്കിലും ആൻഡ്രോയിഡിൻ്റെ ഗോ എഡിഷൻ ആണ്. അപ്പോൾ MIUI ഹെവി സ്കിന്നെ നമുക്കിവിടെ വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ആപ്സ് ഉണ്ടല്ലോ, ഒരു തേർഡ് പാർട്ടി ആപ്പും ഇൻസ്റ്റാൾഡ് അല്ല. വെറും ബേസിക് UI ആണ്. ഷൗമിൻ്റെ മ്യൂസിക് ആപ്പും തീംസും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഗൂഗിളിൻ്റെ ആപ്സ് ആണ് വരുന്നത്. അപ്പോൾ അത് നല്ലൊരു ആസ്പെക്റ്റ് ആണ്. കാരണം നമുക്ക് നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടും. ഇതിന് Helio A22 ക്വാഡ് കോർ പ്രോസസ്സറേ ഉള്ളൂ. എങ്കിലും ഇതിൻ്റെ പെർഫോമൻസ് കണ്ടാൽ നമുക്കൊരു ബേസിക് ക്വാഡ് കോർ പ്രോസസ്സറിനെ പോലെ തോന്നില്ല. കാരണം ആൻഡ്രോയിഡിൻ്റെ ഗോ എഡിഷൻ ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് UI ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച്
വളരെ ഈസ് ഓഫ് യൂസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ആസ്പെക്റ്റായിട്ട് എനിക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ ബ്ലോട്ട് വെയ്സ് ഒന്നും തന്നെ ഇല്ല, നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു സെക്കൻഡറി സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ കുറച്ച് പ്രായമായവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഫോണാണ് ഇത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ അതേ എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണായിട്ട് വളരെയധികം മുൻതൂക്കമൊന്നും കൊടുത്തിട്ടില്ല പെർഫോമൻസിന്, എങ്കിലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. 3GB റാം എടുക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, വേറെ 500 രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു 3GB റാം ആയിരിക്കും ബെറ്റർ, 2GB കുറച്ചുകൂടി ഒരു ബോട്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് 3GB റാം എടുക്കുക. പിന്നെ ഹീലിയോ 822 ഒരു എൻട്രി ലെവലിലെ ക്വാഡ് കോർ പ്രോസസ്സറാണ്, ഇതിനകത്തും നമുക്കൊരു ബേസിക് എക്സ്പീരിയൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബേസിക് ടാസ്ക്, ബ്രൗസിങ്, അതേപോലെ തന്നെ വാട്സാപ്പ്, സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു സ്മാർട്ട് ഫോൺ, അതേപോലെ തന്നെ നല്ല കോളിംഗ് ചെയ്യാൻ ഡ്യുവൽ സിം കാർഡും നമുക്ക് SD കാർഡ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. 4G LTE, വോയിസ് ഓർ വൈഫൈ ഒക്കെ ഉണ്ട്, അതേപോലെ സ്പീക്കേഴ്സും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ക്യാമറയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 8MP ക്യാമറയാണ് വരുന്നത്, ഒരു ഡെപ്ത് സെൻസറുണ്ട്, പിന്നെ ഒരു 5MP വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറ വ്യൂ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിൽ 1080p റെസൊല്യൂഷൻ ഉണ്ട്, ഫോട്ടോ മോഡുണ്ട്, പോർട്രേറ്റ് മോഡുണ്ട്, പിന്നെ നമുക്ക് മോറിൽ പോയി കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ, ടൈം ലാപ്സ്, ഇത്രയാണ് ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ പോർട്രേറ്റും നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങും ചെയ്യാവുന്നതാണ് 1080p റെസൊല്യൂഷനിൽ. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം Poco C50 എടുത്ത ക്യാമറയാണ്, ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ എനിക്ക് ഒന്ന് എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ, ഒരു 6000 to 7000 രൂപയ്ക്ക് പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ വേണ്ട ഒരു ക്യാമറ പെർഫോമൻസ് നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കേണ്ട, കാരണം 8MP 5MP അതിൻ്റെതായ പരിമിതികളുണ്ടാവും. എങ്കിലും ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി സ്മാർട്ട് ഫോണിന് വേണ്ട ഒരു നല്ല ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5000mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് 10W ചാർജിങ് ആണ്. 10W ചാർജിങ് ഡെഫിനറ്റ്ലി കുറച്ച് സമയം എടുക്കും, ഒരു 1.5 മണിക്കൂറിലേറെ എടുക്കും ചാർജ് ചെയ്യാൻ, എങ്കിലും ബജറ്റ് സെഗ്മെൻ്റ് ആണ്, അപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ 5000mAh ബാറ്ററി, നല്ലൊരു പെർഫോമൻസ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഗോ എഡിഷനാണ്, ഒരുപാട് റിസോഴ്സസ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരു ഗോ എഡിഷനാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബാറ്ററി ലൈഫ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒരു സെക്കൻഡറി സ്മാർട്ട് ഫോൺ നിങ്ങൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സെക്കൻഡറി സ്മാർട്ട് ഫോണായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്, കാരണം ഇതിനകത്ത് 4G LTE, വോയിസ് ഓർ വൈഫൈ ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു Poco C50 ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻസ്. ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡിവൈസ്, ഒരു സെക്കൻഡറി സ്മാർട്ട് ഫോണായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി ഓൾഡർ പീപ്പിളിന് കുറച്ചുകൂടി ക്ലീൻ UI വേണം എന്നുള്ളവർക്കാണെങ്കിലും നല്ല ഒരു സ്മാർട്ട് ഫോണാണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻസ്, ഒരു കോളേജിലൊക്കെ എൻട്രി ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ഒരു ബേസിക് എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ Poco C50 രണ്ട് വേരിയൻറ്റിലാണ് അവൈലബിൾ ആവുന്നത്. 2GB റാമും 32GB സ്റ്റോറേജും, 6249 രൂപയും, 3GB റാമും 32GB സ്റ്റോറേജും 6999 രൂപയാണ്. ഇത് ഇൻട്രൊഡക്ടറി പ്രൈസ് അങ്ങനെയാണ്, 200 രൂപയോളം കൂടും ഈ ഇൻട്രൊഡക്ടറി പ്രൈസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഉടൻ തന്നെ മേടിക്കാം. അപ്പോൾ ഇതായിരുന്നു Poco C50 അൺബോക്സിങ് ആൻഡ്സ് ഓൺ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം, കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെല്ലൈക്കോട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് ഗ്രേറ്റ് ഡേ.